ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഹൈബ്രിഡ് ജമന്തിയുടെ കെയറിങ്ങും പ്രൊപ്പഗേഷനുമാണ്. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് ഈ ജമന്തി. പല കളേഴ്സിലും വെറൈറ്റീസിലുമുള്ള ജമന്തി ചെടികൾ നഴ്സറികളിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പൂക്കളെ സ്നേഹിക്കുന്ന ആരും ഈ ജമന്തി ചെടി കണ്ടു കഴിഞ്ഞാൽ വാങ്ങാതിരിക്കില്ല. കാരണം അത്രയ്ക്ക് ഭംഗിയുള്ള പൂക്കളാണ് ഈ ചെടിയിലുണ്ടാകാറുള്ളത്. നിറയെ പൂക്കളോട് കൂടിയിട്ടുള്ള നാടൻ ജമന്തിയും അതുപോലെ തന്നെ ഹൈബ്രിഡ് ജമന്തിയും നമുക്ക് നഴ്സറികളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇതിൽ നാടൻ ജമന്തികൾ നട്ടു വളർത്താനും അതിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസിയാണ്. വലിയ കെയറിങ് ഒന്നും ഇല്ലാതെ തന്നെ നാടൻ ജമന്തി നമുക്ക് വളർത്താവുന്നതാണ്. എന്നാൽ ഹൈബ്രിഡ് ജമന്തികൾ അങ്ങനെയല്ല. അതിന് കുറച്ച് കെയറിങ് ഒക്കെ കൊടുത്തെങ്കിൽ മാത്രമേ അത് നശിച്ചു പോവാതെ പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. നഴ്സറികളിൽ നിന്ന് വാങ്ങിക്കുന്ന ഹൈബ്രിഡ് ജമന്തികൾ ഫസ്റ്റ് ട്രിപ്പ് പൂക്കൾ കഴിഞ്ഞാൽ പിന്നെ ആ ചെടി അങ്ങനെ നശിച്ചു പോകുന്നതായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നശിച്ചു പോവാതിരിക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സ് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പലരും പല രീതിയിലായിരിക്കും കെയറിങ് കൊടുക്കുന്നത്. പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ഗാർഡൻ ടിപ്സ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കണം. ഹൈബ്രിഡ് ജമന്തികൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിനെ പെട്ടെന്ന് റീപോർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഒന്നും രണ്ടും ട്രിപ്പ് പൂക്കൾ കഴിഞ്ഞതിന് ശേഷം മാത്രം റീപോർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. സാധാരണ ഹൈബ്രിഡ് ജമന്തികളെല്ലാം നിറയെ പൂക്കളോട് കൂടിയിട്ടുള്ള ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും. നഴ്സറിക്കാർ പലതരത്തിലുള്ള ഹോർമോണുകൾ കൊടുക്കുന്നത് കൊണ്ടാണ് ചെറിയ ചെടിയിലും ഇത്രയും അധികം പൂക്കൾ ഉണ്ടാവാൻ കാരണം. ഇതുപോലുള്ള ചെടികൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നശിച്ചു പോവാതെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് ജമന്തി ചെടികൾ റീപോർട്ട് ചെയ്യാതിരിക്കുക. പെട്ടെന്ന് റീപോർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് പലരുടെയും ചെടികൾ നശിച്ചു പോവാറുള്ളതെന്ന് പറയാറുണ്ട്. ഈ ചെടി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് അത്ര വലിയ മെച്യോർഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് അല്ലാന്ന്. കാരണം ചെറിയ പ്ലാന്റിലാണല്ലോ ഇത്രയും അധികം പൂക്കൾ വിരിയിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചെടിക്ക് ആരോഗ്യവും വളരെ കുറവായിരിക്കും. ഇത് നമ്മൾ റീപോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റൂട്ടിന് ചെറിയൊരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ പോലും ആ ചെടി പെട്ടെന്ന് നശിച്ചു പോകും. പിന്നെ ഈ ചെടികൾ നശിച്ചു പോകാനുള്ള വേറൊരു കാരണം ഇത് നട്ടുവെച്ചിട്ടുള്ള മണ്ണിൽ കൂടുതലായിട്ടുള്ള ഈർപ്പം നിലനിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വേരുകൾ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും. പിന്നെ ജമന്തി ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഇലകളിലും പൂക്കളിലും ഒന്നും ആവാതെ വേണം വെള്ളം ഒഴിക്കാൻ. ഇങ്ങനെ വെള്ളം ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ പൂക്കളും ഇലകളും പെട്ടെന്ന് ചീഞ്ഞ് അതിൽ ഫംഗസ് വന്ന് അങ്ങനെ ചെടി നശിച്ചു പോകും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ആ ചെടിയിലുണ്ടാകുന്ന പൂക്കളുണ്ടല്ലോ അത് വാടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ചെടിയിൽ നിർത്താൻ പാടില്ല. അതിനെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ചെടിയെ ഒരാഴ്ച ഷെയ്ഡിൽ തന്നെ വെക്കണം. ഇതിനെ പെട്ടെന്ന് വെയിലത്തേക്ക് മാറ്റി വെക്കരുത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് താഴെ ഭാഗത്ത് വെച്ച് തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കട്ട് ചെയ്ത ആ കമ്പുണ്ടല്ലോ അതും നമുക്ക് പുതിയൊരു പ്ലാന്റാക്കി മാറ്റാം. ഇങ്ങനെ കട്ട് ചെയ്ത ചെടികളെ ഒരാഴ്ച ഷെയ്ഡിൽ തന്നെ വെക്കുക. അതിനുശേഷം ഒരാഴ്ച രാവിലത്തെ വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റി വെക്കുക. പിന്നീട് അതിനെ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റി വെച്ചു കൊടുക്കണം. അങ്ങനെ വെയിലത്തേക്ക് മാറ്റി വെച്ചിട്ടുള്ള ഒരു ചെടിയാണ് ഇത്. ഇതിലിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നിറയെ മൊട്ടുകളും അതുപോലെ തന്നെ തൈകളും വന്നിട്ടുണ്ട്. കൂടാതെ ഈ പ്ലാന്റ് ഇപ്പോൾ കുറച്ചുകൂടി മെച്യോർഡായ ഒരു പ്ലാന്റായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ട ആ പ്ലാന്റിനെ മൊട്ടുകൾ വിരിഞ്ഞതിന് ശേഷം എടുത്ത വീഡിയോ ആണിത്. റീപോർട്ട് ചെയ്യാതെ തന്നെ ഈ ചെടിയിൽ രണ്ടാമത്തെ ട്രിപ്പിലും ഇത്രയും പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. കണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ പൂക്കൾ വന്നിട്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ പൂക്കൾ വാടിയതിന് ശേഷം വീണ്ടും നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് ആദ്യം ചെയ്തതുപോലെ തന്നെ വെയിലത്തേക്ക് മാറ്റി വെച്ചു കൊടുക്കുക. അപ്പോൾ വീണ്ടും ഇതിൽ നിന്നും പുതിയ തൈകളും പൂക്കളും ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റീപോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ മാത്രം റീപോർട്ട് ചെയ്ത് കൊടുക്കുക. അതായത് രണ്ടാമത്തെ ട്രിപ്പ് പൂക്കൾ വന്നതിന് ശേഷം മാത്രം റീപോർട്ട് ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റേജ് ആകുമ്പോഴേക്കും ഇതിൻ്റെ റൂട്ട് നല്ല സ്ട്രോങ് റൂട്ടായി മാറിയിട്ടുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ ചെടി നശിച്ചു പോകാതിരിക്കും. ഹൈബ്രിഡ് ജമന്തിയിൽ നിന്ന് നമുക്ക് വേറൊരു രീതിയിലും തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്.
ഇതിപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത കമ്പുകളാണ്. ഇത് വെറുതെ കളയേണ്ട ആവശ്യമില്ല. ഇതും നട്ടുവെച്ച് നമുക്ക് വേര് പിടിപ്പിച്ച് പുതിയ പ്ലാന്റ് ആക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ ലീഫ് നോഡിൻ്റെ 4 ഇഞ്ച് താഴെ വെച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഈ ലീഫ് നോഡിൽ നിന്നായിരിക്കും പുതിയ റൂട്ട് വരുന്നത്. ഞാനിപ്പോൾ അത് 2 ആഴ്ച മുമ്പ് നട്ടുവെച്ച ഒരു കമ്പാണ്. ഇതൊന്ന് പറിച്ച് കാണിക്കാം കേട്ടോ, ഇതിന് റൂട്ട് വന്നിട്ടുണ്ടോയെന്ന്. കണ്ടല്ലോ, ഇതിന് നല്ല രീതിയിൽ റൂട്ട് വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഇതിൻ്റെ റൂട്ട് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ വെറുതെ കളയുന്ന കമ്പിൽ നിന്ന് പോലും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെയുള്ള കമ്പുകൾ വേര് പിടിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലത് ചകിരിച്ചോറും പെർലൈറ്റും ആണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് പെർലൈറ്റ് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് മണൽ ചേർത്ത് കൊടുത്താലും മതി. മണലും ചകിരിച്ചോറും മാത്രം, അതിലേക്ക് വേറെ വളങ്ങളൊന്നും തന്നെ ചേർത്ത് കൊടുക്കരുത്. ഇങ്ങനെ നട്ട് വെച്ചതിന് ശേഷം നമ്മളിതിലേക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ആദ്യം നമ്മളെടുത്തിട്ടുള്ള ചകിരിച്ചോറും പെർലൈറ്റും അതല്ലെങ്കിൽ ചകിരിച്ചോറും മണലും അതിലേക്ക് 1-2 മണിക്കൂർ മുമ്പ് വെള്ളം ഒഴിച്ചു വെക്കുക. ആ വെള്ളം മുഴുവനും വാർന്നു പോയതിന് ശേഷമുള്ള ഈർപ്പത്തോട് കൂടിയിട്ടുള്ള ആ മിക്സിലേക്ക് വേണം നമ്മൾ ഈ കമ്പുകൾ നട്ടുവെക്കാൻ. ഇനി 2-3 ദിവസത്തേക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അതിനുശേഷം ഇലകൾ വാടി കാണുന്നുണ്ടെങ്കിൽ മാത്രം ആ ചകിരിച്ചോറിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലാതെ ഇലകളിലേക്കൊന്ന് നേരിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഹൈബ്രിഡ് ജമന്തികൾ ഒരെണ്ണം പോലും നശിച്ചു പോവാതെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. അതുകൂടാതെ നമുക്ക് അതിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.